സംസ്ഥാനത്ത് 164 സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാത്ത ഗുരുതരമായ സാഹചര്യമുണ്ട്. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന എല്ലാ നിക്ഷേപകർക്കും അവരുടെ നിക്ഷേപ തുകയ്ക്ക് ഗ്യാരണ്ടി ഉണ്ടാകുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുകയാണ്. എല്ലാ പ്രാവശ്യവും അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് പറയുന്നതല്ലാതെ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നില്ല. ഇന്നലെ കരുവന്നൂർ ബാങ്കിൽ ആയി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ മരണപ്പെടാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയ പരാമർശം ദൌർഭാഗ്യകരവും അപലപനീയവുമാണ്. 80 വയസ്സുകാരനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു പെട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ, സ്വന്തം ഭാര്യ അവർ നിക്ഷേപിച്ചിരുന്ന പണം കിട്ടാത്തതുകൊണ്ട് ഒരു നല്ല സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ഉണ്ടായ ദുഃഖവും അതിന്റെ പ്രതിഷേധവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരാ മൃതശരീരം അവിടെ പ്രദർശിപ്പിച്ചത്. അപ്പൊ അതിനുവേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എന്ന് പറഞ്ഞ ആ കുടുംബത്തെ വീണ്ടും മന്ത്രി അപമാനിക്കാനുണ്ടായി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഗവൺമെന്റ് നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറാണ്, നമ്മളാണ് പ്രതികൾ. ഇപ്പൊ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മന്ത്രി അവരുടെ പ്രതിഷേധത്തെ, അവരെ അപമാനിക്കുന്ന രീതിയിൽ പരാമർശം ഒരു കാരണവശാലും നടത്താൻ പാടില്ലായിരുന്നു. അവരത് പൂർണ്ണമായി അത് പിൻവലിച്ച് ആ കുടുംബത്തോട് മാപ്പ് പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.